ഇത്തവണ കോൺഗ്രസ് 10 മുതൽ 15 സീറ്റ് നേടുമെന്നാണ് സൊറിയ പറയുന്നത്. ഓരോ സ്റ്റേറ്റും എടുത്തോളൂ. മഹാരാഷ്ട്ര കഴിഞ്ഞ തവണ കോൺഗ്രസ് 2 എണ്ണം മാത്രം ഉണ്ടായത്, ഇത്തവണ 22 സീറ്റ് നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. ബീഹാർ നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ ഇന്ത്യ അവരുടെ മുമ്പിലെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യു പിയിൽ 20 മുതൽ 30 സീറ്റ് നേടുമെന്ന് സർവേ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ കാല ബി ജെ പിയുടെ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തവണ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തിരിച്ചു വരുന്ന കാഴ്ചയാണ്. ഒരു സംശയം വേണ്ട, 2004 വാജ്പേയിക്ക് പറ്റിയൊരു പരാജയമുണ്ട്. ഷൈനിങ് ഇന്ത്യ എന്ന് മുദ്രാക്യം വിളിച്ചുകൊണ്ട് ഉള്ളിൽ തോൽക്കേണ്ടി വന്നു. ഇപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന ഈ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 15 വർഷമായിട്ട് കോഴിക്കോട് നിന്നുള്ള ഒരു എം പി ആണ്. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നൊരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു കേന്ദ്രമന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. പ്രചരണം നന്നായി പോകുന്നു. കോഴിക്കോട് ഇത്തവണയും വിജയപ്രതീക്ഷ എങ്ങനെയാണ്? സംശയം വേണ്ട, നല്ല നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയിൽ നമ്മൾ ജയിക്കും. ഒരു സംശയം വേണ്ട. സ്ഥാനത്ത് ഇപ്പം എങ്ങനെയാണ്? ഇപ്പം ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, എല്ലാ കാലത്തും ശക്തമായ ശക്തന്മാരായ സ്ഥാനാർത്ഥികളാണ് ഉണ്ടായത്. എന്താ മുഹമ്മദ് റിയാസ് മോശക്കാരനായിരുന്നോ? പ്രദീപ് കുമാർ മോശക്കാരനായിരുന്നോ? ഇപ്പം 3 തവണ എം പി ആയിരുന്ന വിജയരാഘവൻ മോശക്കാരനായിരുന്നോ? സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളാണ്, ശക്തന്മാരാണ്. ആ നിലക്ക് തന്നെയാണ് നമ്മൾ ഇലക്ഷൻ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. ഒരു സംശയം, എന്താ സംശയം? എന്താ, എല്ലാം ശക്തമായി ശക്ത കൂടെ എല്ലാവരും ഉണ്ട്. ഒരു സംശയം വേണ്ട.